കോൺഗ്രസ് കേരളിനെതിരെ വിദഗ്ധരെ അണിനിരത്തി പോർമുഖം തുറക്കുന്നത് തടയാൻ അതേ വിദഗ്ധരുമായി സംവാദത്തിനൊരുങ്ങിയാണ് കേരള സർക്കാർ. പദ്ധതിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ മൂന്ന് വീതം വിദഗ്ധരെ പങ്കെടുപ്പിച്ച് വരുന്ന 28-നാണ് സംവാദം. പദ്ധതിയെ എതിർക്കുന്ന അലോക് വർമ്മ, പ്രൊഫസർ ആർ വി ജി മേനോൻ, ജോസഫ് സി മാത്യു, അനുകൂലിക്കുന്ന സുബോധ് ജെയിൻ, സജി ഗോപിനാഥ്, എസ് എൻ രഘുചന്ദ്രൻ എന്നിവരാണ് സംവാദത്തിനിറങ്ങുന്നത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ പി സുധീർ മോഡറേറ്റർ ആകും. ഓരോ പ്രഭാഷകർക്കും 10 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ഓരോരുത്തരോടും മോഡറേറ്റർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അരമണിക്കൂറും പരമാവധി 2 മണിക്കൂറാവും സംവാദം. മസ്കറ്റ് ഹോട്ടലിലാണ് വേദി. റെയിൽവേയിൽ നിന്ന് വിരമിച്ച ചീഫ് എഞ്ചിനീയർ അലോക് വർമ്മ കേരളിന്റെ ഡി പി ആർ തയ്യാറാക്കാനുള്ള സിസ്ട്രയുടെ ടീമിൽ അംഗമായിരുന്നു. പിന്നീട് അയാൾ പദ്ധതിയെ തള്ളിപ്പറഞ്ഞും രൂക്ഷമായി വിമർശിച്ചും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നടന്നില്ല. നാട്ടിൽ പറയുന്നത് പോലെ വിടക്കാക്കി തനിക്കാക്കാവുന്ന പദ്ധതിയുമായാണ് അയാൾ രംഗത്ത് വന്നത്. ഇയാൾ വിചാരിച്ചു സർക്കാർ ഇയാളുടെ പിന്നാലെ ചെല്ലുമെന്ന്. ഇയാൾ ഏതോ വലിയ സംഭവമാണെന്നാണ് ഇയാളുടെ വിചാരം. കണക്കുകൂട്ടലുകളൊന്നും നടക്കാതെ വന്നപ്പോൾ സർക്കാരിൻ്റെ തിണ്ണ നിറങ്ങുകയാണിപ്പോൾ. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും മറ്റും ഭാഗമായിരുന്ന പ്രൊഫസർ ആർ വി ജി മേനോൻ അറിയപ്പെടുന്ന എഞ്ചിനീയറാണ്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിരമിച്ച അദ്ദേഹമാണ് പദ്ധതിയെ എതിർക്കുന്ന പ്രമുഖരിൽ മറ്റൊരാൾ. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഐ ടി ഉപദേഷ്ടാവായിരുന്നു ജോസഫ് സി മാത്യു. പിണറായി സർക്കാരിനെ വിമർശിക്കുന്നവരിൽ പ്രമുഖനുമാണ്. സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചത്. റെയിൽവേ ബോർഡിലെ എഞ്ചിനീയറിംഗ് വിഭാഗം അംഗമായിരുന്നു സുബോധ് ജെയിൻ. അതിവേഗ റെയിൽപാത സാങ്കേതിക വിദ്യയിൽ പ്രത്യേക പരിശീലനം കിട്ടിയ ആളുമാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്, സ്റ്റാർട്ടപ്പ് മിഷന്റെ മുൻ ഡയറക്ടർ. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിനെ പ്രതിനിധീകരിച്ച് എസ് എൻ രഘുചന്ദ്രൻ നായരും പദ്ധതിയെ അനുകൂലിച്ച് സംസാരിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജനസമക്ഷം സിൽവർ ലൈൻ പരിപാടിയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ സംവാദവും. അപ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി വിവാദത്തിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇ ശ്രീധരനെ ഈ സംവാദത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തെ ക്ഷണിക്കാഞ്ഞതിൽ ബി ജെ പി പരിഹാസവുമായി രംഗത്ത് വന്നിട്ടുണ്ട്.